അറിവിന്റെ ആദ്യാക്ഷരം തേടി ആയിരക്കണക്കിന് കുരുന്നുകൾ വിദ്യാലയത്തിന്റെ പടിമുറ്റത്തേക്ക് കടന്നു വന്ന സുദിനമാണ് കൊഴിഞ്ഞുപോയത്. പുലർച്ചെ ചാറ്റൽ മഴയും മങ്ങിയ വെളിച്ചവുമായിരുന്നു പ്രഭാതത്തിൽ. പ്രഭാതം 8 മണിയോടുകൂടി പൂർണ്ണമായും വെളുക്കുവാൻ തുടങ്ങി. നല്ല അന്തരീക്ഷത്തിൽ പുത്തനുടുപ്പും പുത്തൻ ബാഗും പുത്തൻ കുടയും പുത്തൻ ഷൂവും അണിഞ്ഞ് മാതാപിതാക്കളുടെ കയ്യും പിടിച്ച് വരിവരിയായി കുരുന്നുകൾ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് യാത്ര തുടങ്ങി. ചിലരൊക്കെ കരയുന്നുണ്ടായിരുന്നു. ആദ്യാനുഭവം എന്ന രീതിയിൽ അമ്മയെ വിട്ടുപിരിയാൻ കഴിയാതെ ഉള്ള ദുഃഖത്തിൻ്റെ ആദ്യ നിബന്ധനം. ചിലർക്ക് എന്തൊക്കെയോ പുതുതായി കണ്ടതിൻ്റെ സന്തോഷം, അതിൻ്റെ ആവേശം, പുതിയ കൂട്ടുകാരെ കിട്ടിയ സന്തോഷവും ഒറ്റപ്പെടലിൻ്റെ അവ്യക്തതയിൽ മുങ്ങിയ കരച്ചിലും ഒക്കെയായി പുതുവർഷം പിറക്കുകയും അല്ലെങ്കിൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയും ചെയ്തതായി ഇവർ മനസ്സിലാക്കുന്നു. അറിവിൻ്റെ ലോകത്തിലൂടെ ഇവർ യാത്രയാരംഭിച്ച ഈ ദിനം ഒരുപക്ഷെ ആരും മറക്കില്ല. തങ്ങൾ ആദ്യമായി വിദ്യാലയത്തിൽ കടന്നുപോയ ദിനം ഓർക്കുവാൻ എല്ലാവരും എപ്പോഴും ആഗ്രഹിക്കുന്നു. തങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ ആദ്യമായി വിദ്യാലയത്തിൽ എത്തിച്ച ദിനം ഒന്നുകൂടി ഓർത്തെടുക്കുവാൻ രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നു. കരച്ചിലും ചീറ്റലും പിഴിയലും ഒക്കെ ഒരുപക്ഷെ ഇന്നോടുകൂടി അവസാനിച്ചേക്കാം. നാളെ മുതൽ പുസ്തകത്താളുകളിലെ അക്ഷരങ്ങളെ തേടി, അക്ഷരങ്ങളിലൂടെ അറിവുകൾ തേടി, ആ അറിവിൻ്റെ നിറകയിൽ ഇനി ഞാൻ മുന്നോട്ട്, നിന്നേക്കാൾ മുന്നോട്ട്, ഞാൻ ഒന്നാമൻ, എല്ലാവരേക്കാളും ഒന്നാമൻ എന്ന ചിന്തയിൽ മുന്നോട്ടേക്കുള്ള പോക്ക് മാത്രമാകും. ഭാവി ഭാരതത്തിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കേണ്ട ഈ കുരുന്നുകൾക്ക് ഒത്തിരി ആശംസകളോടെ ഈ വാർത്തയെ ഇവിടെ അവസാനിപ്പിക്കാം.